പി എസ് സിയുടെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം. അതുപോലെ തന്നെ വിവിധ സർവകലാശാലകളുടെ മോഡറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം മറ്റൊരു കാര്യവും കൂടി അന്വേഷിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടാൽ നന്നായിരിക്കും. 2017 യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് പരീക്ഷയുടെ സിവിൽ സർവീസ് എക്സാമിനേഷന്റെ റാങ്കും അതിന്റെ റിസൾട്ടും നമുക്ക് ഒരു അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് ബന്ധപ്പെട്ടവരോട് പറയാം. ആ സിവിൽ സർവീസ് പരീക്ഷയിൽ എഴുത്തു പരീക്ഷയിൽ 1 റാങ്ക് കിട്ടിയ കുട്ടി അനുദീപ് ഷെട്ടി, 1 റാങ്ക് കിട്ടിയ കുട്ടി, 950 മാർക്കാണ് ആ കുട്ടിക്ക് കിട്ടിയത്. എന്നാൽ അതേ പരീക്ഷയിൽ എഴുത്തു പരീക്ഷയിൽ 828 മാർക്ക് മാത്രം കിട്ടിയ കേരളത്തിലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ ആരുടെ മകനാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. ആ കുട്ടിക്ക് അഭിമുഖ പരീക്ഷയിൽ ഇന്റർവ്യൂവിൽ 206 മാർക്കാണ് കിട്ടിയത്. 1 റാങ്കുകാരനായ അനുദീപ് ഷെട്ടിക്ക് കിട്ടിയത് 176 മാർക്കാണ്. 1 റാങ്കുകാരന് 176 മാർക്ക് കിട്ടിയപ്പോ എഴുത്തു പരീക്ഷയിൽ ഏതാണ്ട് 122 മാർക്ക് കുറവുള്ള കേരളത്തിലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മാർക്ക് ഇന്റർവ്യൂവിൽ കിട്ടി. ഇതെങ്ങനെ കിട്ടി? ഇതും അന്വേഷിക്കണ്ടേ? എല്ലാം നമുക്ക് അന്വേഷിക്കാം. അപ്പോ ഇങ്ങനെയൊക്കെ നടത്താൻ ഡൽഹിയിൽ പോയി ലോബിയിങ് നടത്തിയവർക്ക് തന്നെപ്പോലെയാണ് അല്ലെങ്കിൽ തങ്ങളെപ്പോലെയാണ് മറ്റുള്ളവരും ചെയ്യുന്നത് എന്ന് അവർ കരുതിയാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇതിനെ സംബന്ധിച്ചും അന്വേഷണം നടക്കട്ടെ. ഇതിൽ അപാകതകൾ ഉണ്ടായി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അസ്വാഭാവികതയുണ്ട്. 2017 യു പി എസ് സിയുടെ സിവിൽ സർവീസ് പരീക്ഷയിൽ 1 റാങ്ക് കിട്ടിയ അനുദീപ് ഷെട്ടിയേക്കാൾ, 950 മാർക്ക് എഴുത്തു പരീക്ഷയിൽ കിട്ടിയ കുട്ടിയേക്കാൾ ഇന്റർവ്യൂവിൽ 30 മാർക്ക് കൂടുതൽ എഴുത്തു പരീക്ഷയിൽ 828 മാർക്ക്. എത്ര മാർക്കിന്റെ കുറവാണപ്പോ? 122 മാർക്കിന്റെ കുറവ്. എഴുത്തു പരീക്ഷയിൽ 122 മാർക്ക് 1 റാങ്കുകാരനേക്കാൾ കുറവ് കിട്ടിയയാൾക്ക് ഇന്റർവ്യൂവിൽ 1 റാങ്കുകാരനേക്കാൾ 30 മാർക്ക് കൂടുതലാണ്. ഇതെങ്ങനെ കിട്ടി? അതും അന്വേഷിക്കണ്ടേ? നമുക്ക് അതും അന്വേഷിക്കാം. അതും അന്വേഷിക്കുന്നതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെടും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നുള്ള മരുന്നല്ലേ ഹരിദ്ര? ഹരിദ്ര പൈൽസിനുള്ള ആയുർവേദ ഫോർമുല.